ബോളിവുഡ് ചിത്രം ജവാനാണ് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇപ്പോൾ ജവാനിൽ തന്റെ സഹതാരമായെത്തിയ വിജയ് സേതുപതിക്കായി ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ഷാരൂഖ് ഖാൻ. വിജയ് സേതുപതി ജവാന്റെ പ്രിവ്യൂ വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ഷാരൂഖ് ഖാൻ നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചത്. സാറെന്നാണ് ഷാരൂഖ് സേതുപതിയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും സെറ്റിൽ വെച്ച് കുറച്ച് തമിഴ് പഠിപ്പിച്ചതിനും രുചികരമായ ഭക്ഷണത്തിനും നന്ദിയുണ്ടെന്നും ലവ് യു നൻബ എന്നുമാണ് ഷാരൂഖ് ഖാൻ കുറിച്ചിരിക്കുന്നത്. ജവാന്റെ പ്രിവ്യൂ വീഡിയോ കണ്ട ശേഷം നയൻതാരയെയും അറ്റ്ലിയെയും അഭിനന്ദിച്ച് സംവിധായകൻ വിഘ്നേഷ് ശിവനും രംഗത്തെത്തിയിരുന്നു. ബോളിവുഡ് അരങ്ങേറ്റം തന്നെ വലിയൊരു ചിത്രവുമായി എത്തുമ്പോൾ ഞാൻ എങ്ങനെ അഭിമാനിക്കാതെ ഇരിക്കും എന്നാണ് വിഘ്നേഷ് ശിവൻ അറ്റ്ലിയോട് ചോദിച്ചത്. ജവാൻ ഒരു ഇന്റർനാഷണൽ ചിത്രമായി തോന്നുന്നുവെന്നും വളരെയധികം പരിശ്രമവും ക്ഷമയും കഠിനാധ്വാനവും കാണാനാകുന്നുവെന്നും അറ്റ്ലിയെ പ്രശംസിച്ചുകൊണ്ട് വിഘ്നേഷ് ശിവൻ കുറിച്ചിരുന്നു. കിങ് ഖാനൊപ്പം സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ചതിന് നയൻതാരയ്ക്ക് ആശംസകൾ നേരുന്നതായും വിഘ്നേഷ് കുറിച്ചിട്ടുണ്ട്. വിഘ്നേഷിന്റെ ഈ കുറിപ്പ് അറ്റ്ലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെക്കുകയും ചെയ്തു. ജവാന്റെ പ്രിവ്യൂ വീഡിയോ പുറത്തു വന്ന ശേഷം സംവിധായകൻ ലോകേഷ് കനകരാജും അറ്റ്ലിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ജവാന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകരെയും ലോകേഷ് അഭിനന്ദിക്കുകയും ചെയ്തു. വലിയ താരനിരയിൽ ഒരുങ്ങുന്ന ജവാൻ വളരെ പ്രതീക്ഷയോടെയാണ് ബി ടൗണും ആരാധകരും ഒരുപോലെ നോക്കിക്കാണുന്നത്. ബോളിവുഡ് മാത്രമല്ല തമിഴ് സിനിമ ആസ്വാദകരും ഏറെ ആവേശത്തോടെ ജവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ നായകനായി എത്തുന്ന ചിത്രം എന്നത് തന്നെയാണ് ഈ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത്. ഒപ്പം നയൻതാര നായികയായി എത്തുന്നു. 24 മണിക്കൂറുകൾക്കുള്ളിൽ ട്രെയിലറിന്റെ യൂട്യൂബ് വ്യൂസ് 50 മില്യൺ ആണ് പിന്നിട്ടിട്ടുള്ളത്. ഹിന്ദിയിൽ പുറത്തിറക്കിയ വീഡിയോയാണ് ഏറ്റവും കൂടുതൽ പേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോഴും ഈ വീഡിയോ ഉള്ളത്. മറ്റ് ഭാഷകളിൽ പുറത്തിറങ്ങിയ വീഡിയോകളും ട്രെൻഡിങ്ങിൽ തന്നെ തുടരുകയാണ്. നിരവധി സസ്പെൻസുകൾ ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഈ ഒരു പ്രിവ്യൂ വീഡിയോ നൽകിയിട്ടുള്ളത്. വിജയ് സേതുപതിയുടെ കണ്ണുകളും ദീപിക പദുക്കോണിന്റെ ഫൈറ്റ് സീനുകളും നയൻതാരയുടെ സ്റ്റൈലിഷ് എൻട്രിയും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. ഏറ്റവും പ്രധാന ആകർഷണം മാസ് ആക്ഷൻ സീക്വൻസുകളും ഗാനങ്ങളുമെല്ലാം തന്നെയാണ്. ചിത്രത്തിന്റെ പ്രതീക്ഷ കൂട്ടുന്ന ഘടകങ്ങളാണ് ഇവയൊക്കെ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഷാരൂഖ് ഖാനെ ഒരു ചിത്രത്തിൽ മൊട്ടയടിച്ച ഗെറ്റപ്പിൽ പ്രേക്ഷകർ കാണുന്നത്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ പ്രേക്ഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഷാരൂഖിന്റെ വോയിസ് ഓവറോട് കൂടിയാണ് ഈ ഒരു പ്രിവ്യൂ വീഡിയോ തുടങ്ങുന്നത്. 2 മിനിറ്റും 15 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയാണ് പുറത്തു വന്നത്. ഷാരൂഖ് ഖാന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഈ വീഡിയോയുടെ പ്രധാന ഹൈലൈറ്റുകളിലൊന്ന്. ഞാൻ വില്ലനായി വന്നാൽ ഒരു ഹീറോയ്ക്കും എന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല എന്ന മാസ് ഡയലോഗോടുകൂടിയാണ് ഈ ഒരു പ്രിവ്യൂ വീഡിയോ അവസാനിക്കുന്നത്. ഷാരൂഖ് ഖാൻ ഇരട്ട വേഷത്തിലാണ് ജവാനിൽ എത്തുന്നത് എന്ന സൂചനകളുമുണ്ട്. റോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അച്ഛനും ഗ്യാങ്സ്റ്ററായ മകനുമാണ് ഈ കഥാപാത്രങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. വിജയ്ക്കൊപ്പം തെരി, മെസൽ, ബിഗിൽ എന്നീ 3 ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം അറ്റ്ലി ഒരുക്കുന്ന ചിത്രമാണ് ജവാൻ. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷാരൂഖ് ഖാന്റെ ഭാര്യ ഗൗരി ഖാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതമൊരുക്കിയിട്ടുള്ളത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 7 സെപ്റ്റംബർ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.